ഹലോ ഗൈസ്, എല്ലാവർക്കും ക്രൈസി വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് പേടിഎം ക്യാഷ് മണി ഏണിങ് ഒരു ആപ്പുമായിട്ടാണ്, വിത്ത് ബക്ട്രിക്ക്. ബക്ട്രിക്കും കൂടി ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി സമയങ്ങളൊന്നും നേരെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കയറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആപ്പ് ഇതാണ്. ആപ്പിൻ്റെ പേര് ഫോൺ ദേക്കോ എന്നാണ് ആപ്പിൻ്റെ പേര്. ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഫോൺ ദേക്കോ. അപ്പോൾ നിങ്ങളുടെ ഇങ്ങനെ ആദ്യത്തെ ഓപ്പണായി വരുമ്പോഴുള്ള ഇൻ്റർഫേസ് ഇങ്ങനത്തെ അല്ല. ഇതുകൂടെ അപ്പോൾ കുറച്ച് ഫോൺസൊക്കെ ഇങ്ങനെ ഫോണുകൾ കാണിക്കും. ഇതെന്ത് നെറ്റിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ വരാൻ ഭയങ്കര പാട്. ആ അപ്പോൾ നിങ്ങൾ സൈനപ്പ് ചെയ്യാൻ നേരത്തെ ഇങ്ങനെ ആയിരിക്കില്ല വരണം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല വരണം. സൈനപ്പ് ചെയ്യാൻ പറയാം. അപ്പോൾ നിങ്ങൾ ഒരു ഗൂഗിളിൻ്റെ ഐക്കൺ കാണും. ഗൂഗിളിൻ്റെ ഐക്കണിൽ നെക്കിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പേടിഎം നമ്പർ ചോദിക്കും. പേടിഎം നമ്പർ തെറ്റാതെ തന്നെ എഴുതണം, അല്ലെങ്കിൽ പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, തെറ്റാതെ തന്നെ അടിച്ചു കൊടുക്കണം. അങ്ങനെ അടിച്ചു കൊടുത്താൽ നേരെ ഇങ്ങോട്ടേക്ക് എത്തും. അപ്പോൾ ഈ മൺഡേ കാണുന്ന ഈ മൂന്ന് ലൈനുണ്ടല്ലോ, ഈ ലൈൻ, ആ ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻ കാണും. ഇപ്പോൾ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ആഡൊക്കെ വരും, അത് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് നമുക്ക് കോയിനൊക്കെ ഉണ്ടാക്കാം. ഞാൻ റെഫർ കോഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പക്ഷേ റെഫർ കോഡ് അവർ ചോദിക്കുന്നില്ല. വീണ്ടും ആ മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. രണ്ടാമത്തെ ടാസ്ക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ആഡ് വരും, അത് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്ക്രാച്ച് കാർഡുണ്ട്, സ്പിൻ വീലുണ്ട്, ഓഫേഴ്സ് ഉണ്ട്, ഡെയിലി ബോണസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ സ്ക്രാച്ച് കാർഡ് കാണിച്ചു തരാം. ഞാൻ സ്ക്രാച്ച് ഫുൾ ചെയ്തായിരുന്നു, അതുകൊണ്ട് സ്ക്രാച്ച് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. സ്ക്രാച്ച് ചെയ്യാം, പക്ഷേ ഞാൻ ഫുൾ സ്ക്രാച്ചും ചെയ്തായിരുന്നു. ലിമിറ്റുണ്ട് കേട്ടോ, സ്പിന്നിനും സ്ക്രാച്ചിനും ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യത്തില്ല. അപ്പോൾ സ്ക്രാച്ച് ആദ്യത്തെ സ്ക്രാച്ചിൻ്റെ ബഗ് ട്രിക്കാണ് ഞാൻ കാണിക്കുന്നത്. സ്ക്രാച്ചിൻ്റെ ബഗ് ട്രിക്ക് ചെയ്യാനായിട്ട് സ്ക്രാച്ച് കാർഡ് കണ്ടോ, അതിൻ്റെ നടുക്കൊരു ഗിഫ്റ്റ് ബോക്സിൻ്റെ ഐക്കൺ വേണ്ട. അവിടെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ആക്കണം, ഫുള്ളായിട്ട് ആക്കില്ല, ഗിഫ്റ്റ് ബോക്സ് മാത്രം. ഇപ്പോൾ കണ്ടോ, 1 രൂപയെന്നാണ് എഴുതിയേക്കണം. പക്ഷേ കാർഡ് ആഡായിട്ടില്ല, ലിമിറ്റുള്ളതുകൊണ്ട് നമുക്ക് ഇപ്പം നീക്കിയെങ്കിൽ 1 രൂപയെ കിട്ടുകയുള്ളായിരുന്നു. നമ്മളൊരു കാർഡും പോവും, വെറും 1 രൂപയെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ 1 രൂപ നമുക്ക് വേണ്ടെങ്കിൽ നമ്മുടെ ഈ ആരോ ബട്ടൺ ഉണ്ടോ, ഇവിടുത്തെ ആരോ ബട്ടൺ, ആ ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ സ്ക്രാച്ച് കാർഡ് എടുക്കുക. അപ്പോൾ അടക്കം വരും, ക്ലോസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീണ്ടും അത് നടുക്കത്ത ഗിഫ്റ്റ് ബോക്സ് വെക്കണം. വീണ്ടും ആ ഇപ്പോൾ 14 രൂപയാണ് എനിക്ക് കിട്ടിയത്. 14 രൂപയാണെങ്കിൽ ഇങ്ങനെ 15, 14, 13, 12 രൂപയൊക്കെ വരണമെങ്കിൽ എടുക്കണേ. അല്ലാതെ 1 രൂപയൊക്കെ എടുത്താൽ കുറച്ചല്ലേ കോയിൻ കിട്ടുള്ളൂ. 15 വന്നാൽ കൂടുതൽ കോയിൻ കിട്ടും. നമ്മളിങ്ങനെ ഫുൾ സ്ക്രാച്ച് ചെയ്യണം 15 വന്നാൽ. 5 ഓക്കെ അടിക്കുക. അപ്പോൾ എനിക്ക് കണ്ടാകത്തില്ല, ഡെയിലി ലിമിറ്റ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ കാണിക്കും എത്ര രൂപയാണ് കിട്ടിയത് ആഡറെന്നും പറഞ്ഞ് കാണിക്കും. എന്നിച്ച് നേരെ ബാക്ക് അടിക്കുക. എന്നിട്ട് തണ്ടേ ഇതിനൊരു സ്പ്ലിറ്റ് സ്ക്രീനിലിടണം, സ്പ്ലിറ്റ് സ്ക്രീനിലിടുക. എന്നിച്ച് വേറെ ഒരു ആപ്പ് താഴെയും വയ്ക്കുക. അപ്പം ഇങ്ങനെയാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും സ്പ്ലിറ്റ് സ്ക്രീൻ ബഗ് ട്രിക്ക്, നിങ്ങൾക്ക് അറിയായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇവിടെ കോയിൻ ആഡായിരുന്നു കാണിച്ചായിരുന്നു. നമ്മൾ ഈ നീല സാധനം താഴോട്ടാക്കുമ്പം അവിടെ വീണ്ടും കോയിൻ ആഡാണെന്ന് കാണിക്കും. പക്ഷേ എൻ്റെയിൽ കാണിക്കില്ല, എൻ്റെയിൽ സ്പ്ലിറ്റ് സ്ക്രീൻ അത് വർക്കാവില്ല. സ്പ്ലിറ്റ് സ്ക്രീൻ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, വർക്കാവാത്തവർക്കാണെങ്കിൽ ഞാൻ വേറൊരു ട്രിക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് ഫുള്ളങ്ങ് അടിച്ചളയുക. എന്നുവെച്ച് നേരെ ഒന്നും കൂടി സ്പ്ലിറ്റ് സ്ക്രീൻ എടുക്കുക. വേറൊരാപ്പും താഴെ എടുക്കല്ലേ, അപ്പോൾ ഇങ്ങനെ വരും. വേറൊരാപ്പ് എനിക്ക് താഴെ വരും, ഇങ്ങനെ നിൽക്കല്ലേ. മണ്ടല്ലൊരു തെറ്റയക്കൻ കണ്ട, സ്പ്ലിറ്റ് സ്ക്രീൻ തെറ്റടിച്ച് കളയാനുള്ള ആ തെറ്റയക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടി ആപ്പിൽ കയറുക. അപ്പോൾ കണ്ട് ഇങ്ങനെ കറങ്ങും, ഇങ്ങനെ കറങ്ങി നിങ്ങൾക്ക് കോയിൻ കിട്ടും. എൻ്റെ ഡെയിലി ലിമിറ്റ് ആയതുകൊണ്ട് കാണിക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ തവണ ഇങ്ങനെ ചെയ്യുന്നതാണ്. അടുത്ത ഇനി സ്പിൻ വീല് കാണിച്ചു തരാം. വീഡിയോ ഒരുപാട് എന്താവും, സ്പിൻ വീലും
അതേപോലത്തെ ട്രിക്ക് യൂസ് ചെയ്ത് ചെയ്താൽ മതി. ആട് വന്നു. ഓക്കെ, സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് തണ്ട് ഇത് ചെയ്യാൻ പറ്റും. ഞാൻ കുറേ ചെയ്തായിരുന്നു. അത് ഈ താഴെ കാണുന്ന ആപ്പ്, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. താഴെ കാണുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സ്പിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അത് ഡൗൺലോഡ് ചെയ്യട്ടെ, എന്നിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗേസ് ഞാൻ അത് ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയപ്പോൾ 79 MB ആപ്പിന്. അപ്പോൾ വെറുതെ അത്രയും നെറ്റ് കൊടുത്ത് കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ അത് കാണിക്കും. എടുക്കുന്ന ആപ്പ് എടുക്കുന്ന ഇൻസ്റ്റാൾ ചെയ്ത ആൾക്ക് കുറേ നേരം സ്പിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം വരുമ്പോൾ ചിലപ്പോൾ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ആണെങ്കിൽ ഡൗൺലോഡ് ചെയ്തു, മൂന്നാമത്തെ ദിവസം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ അത് മാറാൻ സാധ്യതയേ ഉണ്ട്, തോന്നുന്നില്ല. ഞാനും മൂന്ന് ദിവസം ഒന്ന് കഴിഞ്ഞ് നോക്കാം. മൂന്നാമത്തെ ദിവസം അല്ല, അടുത്ത ദിവസം ഒന്ന് നോക്കാം. അപ്പോൾ സ്പിന്നിലും നിങ്ങൾ അതുപോലെയാണ് സ്പിൻ ചെയ്യുക. സ്പിൻ ചെയ്യുമ്പോൾ ഇത് കറങ്ങി ഏതെങ്കിലും ഒരു കോയിനിൽ വന്ന് നിൽക്കും. കോയിനിൽ വന്ന് നിൽക്കുമ്പോൾ നേരത്തെ സ്ക്രാച്ച് കാർഡ് വന്ന പോലെ ഇങ്ങനെ റിസീവ്ഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ചെയ്യൂലേ, അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വീണ്ടും ബാക്ക് അടിക്കുക. നേരത്തെ ചെയ്ത് അതേ ട്രിക്ക് ഉപയോഗിക്കുക. സ്പ്ലിറ്റ് സ്ക്രീൻ എടുക്കുക. സ്പ്ലിറ്റ് സ്ക്രീനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന അത് നിങ്ങളെ ഫോണിൽ പറ്റുമെങ്കിൽ അത് ചെയ്താൽ മതി. പറ്റാത്തവർക്കുമായിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. ഓപ്പണിങ് സ്പ്ലിറ്റ് സ്ക്രീൻ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ മണ്ഡലത്ത് തെറ്റേക്ക് നിൽക്കുക. വീണ്ടും ആപ്പിൽ കയറുക. അപ്പോൾ ഇങ്ങനെ ഒരു റീഫ്രഷ് ബട്ടൺ കറങ്ങിയിട്ട് നിങ്ങൾക്ക് വീണ്ടും ആടാവും. അങ്ങനെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയി ചെയ്യാം. അടുത്തത് ഓഫേക്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ ഓഫേക്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നിൽക്കാം. ഇപ്പോൾ ഒരു പരസ്യം ലോഡായാലും അത് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടുകൂടാ, കുറേ ഓഫേഴ്സ് ഉണ്ട്. ഇതൊക്കെ ചെയ്താൽ കോയിൻ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരു കോയിനും ആഡായിട്ടില്ല. രണ്ട് ഇത് വെറുതെ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. പക്ഷേ കൊതിന്ന് ഒരു കോയിൻ പോലും ആഡായിട്ടില്ല എനിക്കിതുവരെ. ഓക്കെ, ഇനി അടുത്തത് കാണിച്ചു തരാം. അടുത്ത ഡെയിലി ബോണസ് ആണ്. ഡെയിലി ബോണസ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഡെയിലി ബോണസ് 50 രൂപയാണ്. ഡെയിലി ബോണസ് ഞാൻ റെഡീം ചെയ്ത് കാണിച്ചു തരാം. റെഡീമിൽ ക്ലിക്ക് ചെയ്ത് കണ്ടെ, ഇവിടെ കാണുന്ന ഓറഞ്ച് ബട്ടൺ റെഡീമിൽ. ഓ, എനിക്ക് റിസീവ്ഡ് ആയെന്നാണ് നമ്മുടെ മണ്ടയിൽ കാണിക്കുന്നത്. കൺഗ്രാജുലേഷൻസ്, യു ഹാവ് റിസീവ്ഡ് 50 കോയിൻസ് എന്ന്. അപ്പം നിങ്ങൾ റെഡീം ചെയ്യാൻ നേരത്തെ അവരൊരു കണ്ടീഷൻ പറയും, 50 സ്പിന്നും 50 സ്ക്രാച്ചും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഡെയിലി ബോണസ് 50 രൂപ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവരൊരു കണ്ടീഷൻ കാണിക്കും. അപ്പം നിങ്ങൾ 10 സ്പിന്നും 10 സ്ക്രാച്ചും ചെയ്തിട്ട് 50 രൂപ ഡെയിലി ബോണസ് ഒന്ന് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് റെഡീം ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. റെഡീം ചെയ്യാനായിട്ട് ഈ ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു ആരോ ബട്ടൺ ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ മണ്ടേ കാണുന്ന ഈ 3 ലൈനുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണുന്ന ഈ വാലറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ വാലറ്റ് എന്നുള്ള ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ലോഡായി വന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ മൊത്തം ഇപ്പോൾ 1959 കോയിൻ ഉണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ. പിന്നെ ഞാൻ ഇവിടെ എങ്ങനെയൊക്കെയാണ് കോയിൻ ഏൺ ചെയ്തതെന്നുള്ള ഹിസ്റ്ററിയാണ് നിങ്ങളിവിടെ കാണുന്നത്. കണ്ട, അൺലിമിറ്റഡ് ആയിട്ട് ഞാൻ 15 കോയിൻ അൺലിമിറ്റഡായിട്ട് ഞാൻ കണ്ട 15 കോയിൻ പ്ലസ് അങ്ങനെ 15 വെച്ച് ഇതിനകത്ത് ഏൺ ചെയ്തേക്കണം. കണ്ട, എല്ലാം നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാം. 9 9 3 3 അങ്ങനെ ആയിട്ട് പോയിട്ടുണ്ട്. നിങ്ങൾക്കും ഇത് ചെയ്ത് നല്ല രീതിയിൽ കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ റെഡീം ചെയ്ത ഹിസ്റ്ററിയാണ് ഇവിടെ എഴുതിയേക്കുന്നത്, റെഡീം ഹിസ്റ്ററി എന്ന്. അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ട, 2 തവണ ഞാൻ ഇതിൽ നിന്ന് റെഡീം ചെയ്തിട്ടുണ്ട്. അത് 1 രൂപ 2 തവണ ഞാൻ ഇതിൽ നിന്ന് റെഡീം ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് റെഡീം ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഈ റെഡീമിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടേ കാണുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരും. കണ്ടോ, ഇവിടെ പേറ്റി നമ്പരൊക്കെ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം നിങ്ങൾ ലോഗിൻ ചെയ്യാൻ നേരത്ത് കൊടുക്കുന്ന പേറ്റി നമ്പർ തെറ്റാതെ തന്നെ കൊടുക്കണം. പിന്നെ കണ്ടോ, ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി എങ്ങനെയാണ് റെഡീം ചെയ്യണമെന്ന് നോക്കാം. അതുകൊണ്ട് ഇവിടെ ആദ്യം ഇവിടെ തന്നെ 100 കോയിൻ 1 രൂപയെന്ന് എഴുതിയിട്ടുണ്ട്. 10,000 കോയിൻ 100 രൂപയെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം 100 കോയിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് 100 കോയിന് മേലെ, ഒറ്റ ദിവസം കൊണ്ടല്ല, 1 മിനിറ്റ് കൊണ്ട് തന്നെ, 1 മിനിറ്റ് പോലും വേണ്ട,
100 മേലെ കോയിൻ നിങ്ങൾക്ക് ഇതിൽ ഉണ്ടാക്കാൻ പറ്റും ഈ ബക്ട്രിക്ക് ഉപയോഗിച്ച്. അപ്പോൾ നിങ്ങളങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ഈ 100 കോയിൻ റെഡീം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ദിവസം ഒരു പ്രാവശ്യം റെഡീം ചെയ്യാൻ പറ്റുള്ളൂ, അടുത്ത ദിവസം അടുത്ത അത് ഓരോ ദിവസം ഓരോന്ന് മാത്രമേ റെഡീം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കായകളെന്ന് 10,000 കോയിൻ ഉണ്ടാക്കുകയാണെങ്കിൽ 100 രൂപ റെഡീം ചെയ്യാവുന്നതാണ്. കുറച്ച് ദിവസം വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് 10,000 കോയിൻ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ 100 കോയിൻ ലൈവായിട്ട് ഞാൻ റെഡീം ചെയ്ത് കാണിച്ചാൽ ഓക്കെ. ഇവിടെ കാണുന്ന ഇത് ലൈവായിട്ട് ഞാൻ റെഡീം ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ മണ്ടേ കാണുന്ന ഈ 100 കോയിനാണ് റെഡീം ചെയ്യാൻ പോകണം. അപ്പം 100 കോയിനിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ റെഡീം ചെയ്തിട്ടുണ്ട്. റെഡീം പെൻഡിംഗ് എന്ന മണ്ടയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ലൈവായിട്ട് തന്നെയാണ് റെഡീം ചെയ്തത്. 100 രൂപയ്ക്ക് 100 കോയിൻ 1 രൂപ ഞാൻ ഇപ്പോൾ ലൈവായിട്ട് തന്നെ റെഡീം ചെയ്തിരിക്കുകയാണ്. മണ്ടയിൽ എഴുതിയിട്ടുണ്ട് റെഡീം പെൻഡിംഗ് എമൗണ്ട് വിൽ ഗെറ്റ് ഇൻ 24 hours. എടുത്ത സമയത്ത് ആദ്യത്തെ റെഡീമിൽ എനിക്ക് 148 hours എന്നാണ് കാണിച്ചത്. ഇപ്പോൾ 24 hours എന്ന് തന്നെ കാണിക്കുന്നുണ്ട്. പലർക്കും പല രീതിയിലായിരിക്കും അത് അറിയാൻ പറ്റില്ല. ഇപ്പോൾ റെഡീം പെൻഡിംഗ് നാളെ ആകുമ്പോൾ ഈ 1 രൂപ എൻ്റെ അക്കൗണ്ടിൽ വരുന്നതായിരിക്കും. ഇത് ഒരു ഫേക്കും അല്ല, ഇത് എല്ലാം കറക്റ്റ് പക്ക പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു ആപ്പാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉള്ളു. പിന്നെ എൻ്റെ ടെലഗ്രാം ചാനലൊന്ന് ഫോളോ ചെയ്യണം. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും കഴിയും ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.